നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യയിൽ നിന്നും കാറിൽ പുറപ്പെട്ട ശ്രീരാമനും പെറ്റിയടിച്ച് ചടയമംഗലം പോലീസ്. 500 രൂപ പെറ്റി കിട്ടിയ ശ്രീരാമൻ ഈ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചപ്പോഴാണ് അമളി പറ്റിയ വിവരം പോലീസ് തിരിച്ചറിഞ്ഞത്. സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ധനസമ്പാദനത്തിന് വേണ്ടി അകാരണമായി യാത്രക്കാരെ തടഞ്ഞു നിർത്തി പെറ്റിയടിക്കുന്ന പരാതികളിൽ ഒടുവിലത്തേതാണ് ചടയമംഗലം പോലീസിൻ്റെ വകയായിട്ടുണ്ടായത്. ചെമ്പോലത്തിട്ടൂരത്തിൽ എഴുതി സൂക്ഷിക്കാൻ നിൽക്കാതെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത് കൊണ്ടാണ് പണത്തിന് വേണ്ടിയുള്ള പോലീസിൻ്റെ അത്യാർത്ഥി വീണ്ടും തുറന്നു കാട്ടപ്പെട്ടത്. ചടങ്ങിന് വേണ്ടി നടത്തുന്ന പോലീസ് പരിശോധനകൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ലാതെ യാതൊരു ബോധവൽക്കരണവും ഈ രംഗത്തുണ്ടാകുന്നില്ലെന്നാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വിരൽ ചൂണ്ടുന്നത്. യുവാക്കളിൽ നിന്നും പണം പിടുങ്ങാനുള്ള വ്യഗ്രത മാത്രമാണ് പോലീസ് കാട്ടിയതെന്നാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. മുകളിൽ നിന്നും കൽപ്പിച്ച് നൽകുന്ന ടാർഗറ്റ് തികയ്ക്കുക മാത്രമാണ് ഇത്തരം പരിശോധനകളിലൂടെ പോലീസ് നടത്തുന്നത്. 500, 1000 രൂപ പെറ്റി നൽകിയാൽ വാഹനങ്ങളിൽ എന്തും കടത്താമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ രാത്രിയും പകലുമായി അനസ്യൂതം സഞ്ചരിക്കുന്ന ടിപ്പർ ലോറികളിൽ അമിത ഭാരം കയറ്റിയെന്ന കാരണം പറഞ്ഞ് പെറ്റിയടിച്ച് കൊടുക്കുന്നതല്ലാതെ ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. അയോധ്യ